ലതാസ് രുചിക്കൂട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിന്നിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് കപ്പ കൊണ്ടുള്ള കട്ട്ലറ്റാണ്. കപ്പ കൊണ്ടുള്ള കട്ട്ലറ്റിന് ആവശ്യമായത് വലിയ ഉള്ളി ഒരെണ്ണം ചെറുതാക്കി അരിഞ്ഞത്, ചെറിയതാണെങ്കിൽ സവാളയാണ് അത് ഒരു രണ്ടെണ്ണം എടുക്കുക, ഒരു രണ്ട് പച്ചമുളക്, കുറച്ച് കറിവേപ്പില, ജിഞ്ചർ വെളുത്തുള്ളി പേസ്റ്റ് അല്ലെങ്കിൽ അത് വെളുത്തുള്ളി ജിഞ്ചറും ചെറുതാക്കി മുറിച്ചിട്ടുള്ളതായാലും മതി. പിന്നെ ഒരു അര ടീസ്പൂൺ മുളക് പൊടി, പിന്നെ കുറച്ച് ഗരം മസാല, വറുക്കാനുള്ള വെളിച്ചെണ്ണ, ഉപ്പ്. പിന്നെ കപ്പ ആദ്യം തന്നെ കുറച്ച് മഞ്ഞളിട്ടിട്ട് ഒന്ന് തിളപ്പിച്ചിട്ട് അത് ഊറ്റിക്കളഞ്ഞിട്ട് പിന്നെ നല്ലപോലെ വേവിച്ചെടുത്തിട്ടുള്ള കപ്പയാണ്. അത് തണുത്ത് നല്ലപോലെ ഉടച്ച് വെന്തതിന് ശേഷം ഉടച്ച് വെച്ചിട്ടുള്ളതാണ്. പിന്നെ വറുക്കാനുള്ള വെളിച്ചെണ്ണ. ഇതിലേക്ക് ഇപ്പം നമ്മൾ ആദ്യമായിട്ട് കുറച്ച് ജിഞ്ചർ വെളുത്തുള്ളി പേസ്റ്റ് ഇട്ടുണ്ട്. അതിലേക്ക് രണ്ട് ചില്ലി ഗ്രീൻ ചില്ലി ആഡ് ചെയ്തിട്ടുണ്ട്. ഉപ്പ് ഇതിന് ഇട്ട് കൊടുക്കാം. നമുക്ക് ഇതിലേക്ക് വേണ്ട ഇട്ട് കൊടുക്കാം. ഒരു അര സ്പൂൺ മഞ്ഞൾപ്പൊടി വേണം ഇട്ട് കൊടുക്കാം. നേരത്തെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല, ഒരു അര ടീസ്പൂൺ ചില്ലി പൗഡർ, ഒരു അര ടീസ്പൂൺ ഗരം മസാല, കുറച്ച് കറിവേപ്പില നല്ലപോലെ ഇളക്കി കൊടുക്കുക. അല്പം കുരുമുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഉള്ളി ആയിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ഇതിലേക്ക് നമുക്ക് വേവിച്ചു വെച്ചിട്ടുള്ള കപ്പ കൊടുക്കാം. ഇതുമായിട്ട് നല്ലപോലെ മിക്സ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ഉരുളകളാക്കിയിട്ട് വെക്കാം. ഇപ്പം നമ്മുടെ കപ്പയും ഉള്ളിയെല്ലാം കൂടി കൂട്ടിയിട്ടുള്ള മസാല റെഡി ആയിട്ടുണ്ട്. അത് ഏകദേശം ഇങ്ങനെ വലിപ്പത്തിലെടുത്തിട്ട് നമുക്ക് ഇങ്ങനെ പരത്തി കട്ട്ലറ്റ് ഏത് ഷേപ്പിലാണ് വേണ്ടതെന്ന് വെച്ചാൽ നിങ്ങൾക്ക് ആക്കാം. ഞാനിപ്പോൾ ദാ ഇങ്ങനെയാണ് ആക്കുന്നത്. അങ്ങനെ ആക്കി ഇത് മൈദമാവ് കുറച്ച് വെള്ളത്തിൽ ഇവിടെ കുഴച്ച് വെച്ചിട്ടുണ്ട്. അത് അതിൽ ഡിപ്പ് ചെയ്തിട്ട് വേണം നമുക്ക് ഈ ബ്രെഡ് ക്രംസിൽ മുക്കാൻ. പിന്നെ നിങ്ങൾക്ക് മൈദമാവിന് പകരം മുട്ട കഴിക്കുന്നവരാണെങ്കിൽ മുട്ടയുടെ വെള്ളം ഇവിടെ നല്ലപോലെ അടിച്ചിട്ട് വെച്ചാൽ മതി. അതിലിത് ഡിപ്പ് ചെയ്തിട്ട് അത് ഞാൻ ഉണ്ടാക്കുമ്പോൾ കാണിച്ചു തരാം. ഈ കട്ട്ലറ്റിനുള്ള മാവ് ഉരുട്ടാൻ കിട്ടിയിട്ടില്ലെങ്കിൽ ഒരു മണിക്കൂർ നമുക്ക് ഫ്രിഡ്ജിൽ വെച്ചിട്ട് പിന്നീട് എടുത്ത് ഉരുട്ടുകയാണെങ്കിൽ നമുക്ക് നല്ലപോലെ ഉരുട്ടാൻ കിട്ടും. ഇപ്പം നമ്മുടെ കട്ട്ലറ്റ് വറുക്കാനുള്ള പാത്രം റെഡി ആയിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുകയാണ്. വെളിച്ചെണ്ണ ചൂടാവുന്ന സമയത്ത് നമുക്ക് ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കാം. ഇവിടെ ഞാനിവിടെ പരത്തി വെച്ചിട്ടുണ്ട്. എണ്ണ നല്ലപോലെ ചൂടായിട്ടുണ്ട്. അപ്പോൾ ഇവിടെ പരത്തി വെച്ചിട്ടുള്ള ഞാൻ ഇങ്ങനെ ആണ് പരത്തി വെച്ചിട്ടുള്ളത്. അപ്പോൾ ഇത് ഞാൻ ഈ മൈദയിൽ മുക്കിയിട്ട് ഞാൻ ഈ
ബ്രെഡ് ക്രംസിൽ ഒന്ന് ഒപ്പിയെടുത്തതാണ്. എന്നിട്ട് ഞാൻ ഇതിലേക്ക് ഇട്ടിട്ടുണ്ട്. നമുക്ക് ഇതായിട്ടുണ്ടോന്ന് ഒന്ന് മറച്ചു നിർത്തി നോക്കാം. നമ്മുടെ കട്ട്ലറ്റ് നല്ല ബ്രൗൺ കളറായിട്ടുണ്ട്. അപ്പൊ ഞാനത് ഓരോന്നോരോന്നായിട്ട് മാറ്റി എടുക്കുകയാണ്. ഇത് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഫ്രണ്ട്സിന് ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.